ഹരിയോ, ഇന്ന് നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. 1889 നവംബർ 14 അലഹബാദിൽ ജവഹർലാൽ നെഹ്റു ജനിച്ചു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. ഗ്രന്ഥകാരൻ, രാഷ്ട്രീയ തത്വചിന്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, ചരിത്രകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 1964 അദ്ദേഹം മരിക്കുന്നത് വരെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഏകമകൾ ഇന്ദിരാഗാന്ധി, ചെറുമകൻ രാജീവ് ഗാന്ധി എന്നിവരും പ്രധാനമന്ത്രിയായിരുന്നിട്ടുണ്ട്. കുട്ടികൾ അദ്ദേഹത്തെ ഇഷ്ടത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ജവഹർലാൽജി ചാച്ചാജി, ജനകോടികളുടെ നേതാജി. ജവഹർലാൽജി ചാച്ചാജി, ജനകോടികളുടെ നേതാജി. പനിനീർ പൂവിൻ ചങ്ങാതി, ജയ് ജയ് ചാച്ചാ നെഹ്റുജി. പനിനീർ പൂവിൻ ചങ്ങാതി, ജയ് ജയ് ചാച്ചാ നെഹ്റുജി. ഓർമ്മയിൽ പനിനീർ പൂച്ചൂടി ഓടി വരുന്നൊരു ചാച്ചാജി. ഓർമ്മയിൽ പനിനീർ പൂച്ചൂടി ഓടി വരുന്നൊരു ചാച്ചാജി. വിശുദ്ധ സ്നേഹം നമുക്കു നൽകി ഇബാദതാരം ചാച്ചാജി. വിശുദ്ധ സ്നേഹം നമുക്കു നൽകി ഇബാദതാരം ചാച്ചാജി. ജവഹർലാൽജി ചാച്ചാജി, ജനകോടികളുടെ നേതാജി. പനിനീർ പൂവിൻ ചങ്ങാതി, ജയ് ജയ് ചാച്ചാ നെഹ്റുജി. ജയ് ജയ് ചാച്ചാ നെഹ്റുജി. ജയ് ജയ് ചാച്ചാ നെഹ്റുജി. ജവഹർലാൽജി ചാച്ചാജി, ജനകോടികളുടെ നേതാജി. പനിനീർ പൂവിൻ ചങ്ങാതി, ജയ് ജയ് ചാച്ചാ നെഹ്റുജി. ഓർമ്മയിൽ പനിനീർ പൂച്ചൂടി ഓടി വരുന്നൊരു ചാച്ചാജി. വിശുദ്ധ സ്നേഹം നമുക്കു നൽകിയ വിഭാഗതാരം ചാച്ചാജി. ജവഹർലാൽജി ചാച്ചാജി, ജനകോടികളുടെ നേതാജി. പനിനീർ പൂവിൻ ചങ്ങാതി, ജയ് ജയ് ചാച്ചാ നെഹ്റുജി. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും ഉണ്ടാടുന്നു.
Holding on to certain objectives and ideals, and trying in a friendly way and in a small way to influence events. We don't imagine that we can make a terrible lot of difference, but sometimes when things are in a balance, even a little tells.